ഹായ് ഫ്രാൻസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ജില്ലകളിലൂടെ ഒന്ന് നടന്ന് നോക്കാം എല്ലാവരും നമ്മൾ പഠിക്കുന്നത് തിരുവനന്തപു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് നമ്മൾ ചെയ്യണപ്പോൾ എന്താ നേരെ തിരിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് നടന്ന് നോക്കാം ഓരോ ദിവസം ഓരോ ജില്ലകൾ പഠിച്ചു പോവുക ഓക്കെ ദക്ഷിണ കാനറ എന്ന പേരിലാണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ കാസർഗോഡ് താലൂക്ക് അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ കാനറ കാനറില എന്ന് ചരിത്രരേഖകളിൽ വിശേഷിപ്പിച്ചിരുന്ന പ്രദേശമാണ് കാസർഗോഡ് ദക്ഷിണ കാനറ എന്നാണ് സ്വാതന്ത്ര്യം വരെ കാസർഗോഡ് ജില്ല അറിയപ്പെട്ടിരുന്നത് ഹെർക്കില എന്ന പേരിൽ കാസർഗോഡ് ചരിത്രരേഖകളിൽ അറിയപ്പെട്ടിരുന്നു ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ് ജൈവ ജില്ല സപ്തഭാഷ സംഗമഭൂമി എന്ന പേരിലും കാസർഗോഡ് അറിയപ്പെടുന്നു സപ്തഭാഷ സംഗമ ഭൂമി എന്ന പേരിലും കാ കാസർഗോഡ് അറിയപ്പെടുന്നു ബ്യാരി ഭാഷ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് അതുപോലെ തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ടെലിമെഡിസിൻ ആദ്യമായി ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് ടെലി മെഡിസിൻ ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്തായ മടിക്കൈ ഈ ജില്ലയിലാണ് മടിക്കൈ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ റാണിപുരം ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണ് റാണിപുരം മാടത്തുമല എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ ഊട്ടിയാണ് റാണിപുരം എന്ന് പറയുന്നത് റാണിപുരം കേരളത്തിലെ ഊട്ടിയാണ് മാടത്തുമല എന്നറിയപ്പെട്ടിരുന്നു ഇത് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് പതിനാലാമതായിട്ടാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് പണ്ട് കാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ബേക്കൽ ഫ്യൂഫൽ എന്ന പേരിൽ ബേക്കൽ അറിയപ്പെട്ടിരുന്നു അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം നദി ഈ ജില്ലയിലാണ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും ഹോസ്ദുർഗ് കോട്ടയും ഈ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും നിർമ്മിച്ചത് ശിവപ്പ നായിക്കരാണ് ഹൂസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് സോമശേഖര നായിക്കരാണ് അതുപോലെ കാഞ്ഞങ്ങാട്ട് കോട്ട പണി കഴിപ്പിച്ചതും സോമശേഖര നായിക്കരാണ് കാഞ്ഞങ്ങാട്ട് കോട്ട പണി കഴിപ്പിച്ചത് ഈ കാഞ്ഞങ്ങാട്ട് കോട്ടയാണ് പിന്നീട് ഹോസ്ദുർഗ് കോട്ട എന്ന പേരിൽ അറിയപ്പെട്ടത് യക്ഷഗാനമാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമെന്ന് പറയുന്നത് പാർത്ഥിസുബനാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കാണുന്നത് പാർത്ഥിസുബനാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കരുതപ്പെടുന്നത് അതുപോലെ മായിപ്പടി കൊട്ടാരം മായ്പടി കൊട്ടാരം കാസർഗോഡ് ജില്ലയിലാണ് ഈ കൊട്ടാരത്തിന് കർണാടകയിലെ ഗൃഹനിർമ്മാണ ശൈലിയുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടതാണ് ഈ കൊട്ടാരം അതിനോട് സാമ്യമുണ്ട് കർണാടകയിലെ ഗൃഹനിർമ്മാണവുമായിട്ട് സാമ്യമുണ്ട് ടി കൊട്ടാരത്തിന് ഇത് ഈ ജില്ലയിലാണ് അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എന്ന പേരിൽ ഇതറിയപ്പെടുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവുമുണ്ട് അതുപോലെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനവും കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ഇപ്പം നായ്ക്കർ നിർമ്മിച്ച ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട അതുപോലെ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് പുകയില കൃഷി ചെയ്യുന്നു നിക്കോട്ടിനാണ് പുകയിലരടങ്ങിയിട്ടുള്ള വിഷ വസ്തു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് ഈ ജില്ലയിലാണ് കാസർഗോഡ് ഒന്നാമത്തെ കേരള നിയമസഭയിലേക്ക് ഇ മത്സരിച്ച മണ്ഡലമാണ് നീലേശ്വരം ഒന്നാം കേരള നിയമസഭയിലേക്ക് ഇ മത്സരിച്ച മണ്ഡലമാണ് നീലേശ്വരം അതുപോലെ കണ്വ തീർത്ഥ ബീച്ച് കണ്വ തീർത്ഥ ബീച്ച് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ബീച്ചാണ് കണ്വ തീർത്ഥ ബീച്ച് എന്ന് പറയുന്നത് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഈ കാസർഗോഡ് ജില്ലയിലാണ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എൻഡോസൾഫാൻ എൻഡോസൾഫാൻ ദുരിതം അനുഭവിച്ച കാസർകോട്ട പ്രധാന ഗ്രാമങ്ങളാണ് സ്വർഗയും പെട്രയും പെട്ര ഗ്രാമത്തിലും സൊർഗ ഗ്രാമത്തിലുമാണ് എൻഡോസൾഫാൻ ദുരിതം കൂടുതലായി അനുഭവിച്ചത് ഓർഗാനോ ക്ലോറൈഡാണ് എൻഡോസൾഫാൻ വിഭാഗത്തിൽപ്പെടുന്നത് അതുപോലെ എൻഡോസൾഫാൻ്റെ രാസനാമമാണ് അല്ലെ രാസസൂത്രമാണ് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എന്ന് പറയുന്നത് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എന്ന് പറയുന്നത് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എൻഡോസൽഫാൻ ദുരിതത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എൻ മഗ എൻ മഗജയാണ് എൻഡോസൽഫാൻ ദുരിതത്തെക്കുറിച്ച് പറയുന്ന പ്രധാന ഗ്രന്ഥം ഇത് രചിച്ചത് അംബികാസുധൻ മങ്ങാട് എന്ന് പറയുന്ന ആളാണ് അംബികാസുതൻ മങ്ങാട് എന്ന് പറയുന്ന വ്യക്തിത്വമാണ് ഇത് രചിച്ചത് വളരെ രസകരമായൊരു ബുക്കും വളരെ ഗൗരവം നിറഞ്ഞൊരു ബുക്കുമാണ് എൻ മഗജ സി ഡി മായി കമ്മീഷനാണ് എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് അന്വേഷിച്ചത് സി ഡി മായി കമ്മീഷൻ ഇത് കേന്ദ്ര തലത്തിലാണ് സി ഡി മായി കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീല ലീലാകുമാരി അമ്മയാണ് ലീലാകുമാരിയമ്മയാണ് എൻഡോസൾഫാൻ സമര എന്ന് പറയുന്നത് വലിയ ചിറകുള്ള പക്ഷികൾ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയതായിരുന്നു വലിയ ചിറകുള്ള പക്ഷികൾ ഇതാണ് എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പ്രധാന ചിത്രം ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഇത് നേടിയിട്ടുണ്ട് അതുപോലെ അമീബ എന്ന് പറയുന്ന ചിത്രവും ഈ എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ടതാണ് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് തെയ്യങ്ങളുടെ നാട് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് എന്നിങ്ങനെ കാസർഗോഡ് അറിയപ്പെടുന്നു ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് എന്നിങ്ങനെ കാസർഗോഡ് അറിയപ്പെടുന്നു കേരളത്തിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കേരളത്തിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് പി കുഞ്ഞിരാമൻ നായർ കളിയച്ചൻ എന്ന പ്രശസ്ത കവിതയൊക്കെ എഴുതിയ വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ നായർ ഇദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ് സി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത കവിയാണ് സി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത കവിയാണ് ദേഹം കാനായി കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിലെ യക്ഷി ശംഖുമുഖത്തെ മത്സ്യകന്യക തുടങ്ങിയ പ്രശസ്ത ശില്പങ്ങളുടെ സ്രഷ്ടാവാണ് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് മലമ്പുഴയിലെ യക്ഷി ശംഖുമുഖത്തെ മത്സ്യകന്യ ഇവയൊക്കെ ഈ ശില്പയിൽ നിന്നും ഉണ്ടായതാണ് കാനായി കുഞ്ഞിരാമൻ എന്നും ഉണ്ടായതാണ് കരീം ഫോറസ്റ്റ് പാർക്ക് ഇതിൻ്റെ പ്രത്യേകത മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനമാണ് കരീം ഫോറസ്റ്റ് പാർക്ക് എന്ന് പറയുന്നത് ഇത് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വിറക്തോൽ സമരം ചീമേനി എസ്റ്റേറ്റിലാണ് നടന്നത് ഇത് കാസർഗോഡ് ജില്ലയിലാണ് ഈ ചീമേനിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വിറകുതോൽ സമരം നടന്നത് ചീമേനിയിലാണ് ഇത് കാസർഗോഡാണ് ഈ ചീമേനിയാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് അതുപോലെ ചീമേനിൽ തെർമൽ പവർ പ്ലാന്റ് സ്ഥാപി സ്ഥാപിച്ചിട്ടുണ്ട് തെർമൽ പവർ പ്ലാന്റ് ചീമേനി തെർമൽ പവർ പ്ലാന്റ് ടിൻ ടു ഡി ഡി ഇൻ ടു ടി എന്നീ നാളികേരങ്ങൾ എന്നീ തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് അനന്തപുരം ക്ഷേത്രം കേരളത്തിലെ കാസർകോട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മഹാവിഷ്ണു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം മഹാവിഷ്ണു ആണ് ഇത് കാസർഗോഡ് ജില്ലയിലാണ് ഇവിടെ മുതല ഉണ്ട് ഇതിനകത്ത് തടാകത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക മുതലയാണ് പാപ്പിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരേ ഒരു സസ്യബുക്കായ മുതലയായി കരുതപ്പെടുന്നതാണ് ഈ ബാബിയ ബാബിയ മുതല കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കേരളത്തിലെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം ലോകസഭാ മണ്ഡലമാണ് കാസർഗോഡ് വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമമാണ് തലപ്പാടി എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്കാണ് മഞ്ചേശ്വരം ഓ കേരളത്തിലെ വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലം അതുപോലെ താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരവും കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡും അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ തലപ്പാടിയുമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും നീളം കൂടിയ നദി അതുപോലെ യു ആകൃതിയിൽ കാണപ്പെടുന്ന നദി പയോസിനി എന്നറിയപ്പെടുന്ന നദിയൊക്കെ ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് നീളം കൂടിയത് കാസർഗോഡ് ജില്ലയിൽ യു ആകൃതിയിൽ ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പഴശ്ശിനി ഇതിൻ്റെ പോഷക നദിയും കൂടിയാണ് ശരിക്ക് പഴശ്ശിനി എന്ന് പറയുന്നത് ഈ ചന്ദ്രഗിരി നദിയുടെ തീരത്താണ് ചന്ദ്രഗിരി കോട്ടയുള്ളത് അതുപോലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് പഞ്ചായത്താണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് നമ്മൾ നോ നോക്കി നേരത്തെ മഞ്ചേശ്വരി ഇപ്പോയിൻമെൻറ്റ് പഞ്ചായത്ത് വടക്കേറ്റതുള്ള അസംബ്ലി മണ്ഡലം കേരളത്തിന് ഏറ്റവും വടക്കുള്ള താലൂക്ക് ബേക്കൽ കോട്ട ഹോസ്ദുർഗ് കോട്ട കുമ്പളക്കോട്ട കോട്ട കാപ്പിൽ ബീച്ച് കണ്ണ തീർത്ഥ ബീച്ച് കരീം ഫോറസ്റ്റ് പാർക്ക് റാണിപുരം ഹിൽ സ്റ്റേഷൻ സ്വാമി നിത്യാനന്ദാശ്രമം മാലിക് ദിനാർ പള്ളി കോട്ടഞ്ചേരി കുന്നുകൾ വീരമലക്കുന്നുകൾ ഇവയൊക്കെ കാസർഗോഡ് ജില്ലയിലാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലമാണ് ഇവയൊക്കെ സ്വാമി നിത്യാനന്ദാശ്രമം മാലിക് ദിനാർ പള്ളി കോട്ടഞ്ചേരി കുന്നുകൾ വീരമല കുന്നുകൾ റാണിപുരം ഹിൽ സ്റ്റേഷൻ കരീം ഫോറസ്റ്റ് കണ്ണാർ തീർത്ഥ ബീച്ച് കാപ്പിൽ ബീച്ച് കുമ്പള കോട്ട ഹോസ്ദുർഗ് കോട്ട ബേക്കൽ കോട്ട ഇവയെല്ലാം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പുകയില അടക്ക ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് പുകയില അടക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലായ ഉപ്പളക്കായൽ ഈ ജില്ലയിലാണ് നദിയായ മഞ്ചേശ്വരം നദിയും ഈ ജില്ലയിലാണ് വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം കായലാണ് ഉപ്പളക്കായൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള രാജവംശം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമ്പള രാജവംശമാണ് കുമ്പളക്കോട്ട ഇവിടെയാണ് പ്പാടി കൊട്ടാരത്താണ് കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനമായിട്ട് കരുതുന്നത് ഡച്ചുകാരാണ് ചെറുവത്തൂരിലെ വീരമലക്കുന്നിലെ കോട്ട നിർമ്മിച്ചത് ഡച്ചുകാർ ചെറുവത്തൂരിലെ വീരമലക്കുന്നിലെ കോട്ട നിർമ്മിച്ചത് ഡച്ചുകാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോ കോട്ടയാണ് ബേക്കൽ കോട്ട ഇതേ ജില്ലയിലാണ് കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന ഇവയൊക്കെയാണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ ബൈ